ഹൈ ഫ്രണ്ട്സ്, വിൽസൺവാഗണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫിപ്പാഞ്ചാൽ. അപ്പോൾ ഒരുപാട് ആളുകൾ അറിയാൻ ശ്രമിക്കാത്ത ഒരു വാഹനമാണ് നമ്മുടെ എക്സ് എൽ 100 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് എക്സ് എൽ 100 കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അറിയാൻ ശ്രമിക്കാത്തതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം തന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു കീ വരുന്നത്. ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഏകദേശം 5 കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരും. അതായത് 5 ഉപയോഗം ഈ ഒരു കീക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇതേ ഇതിൻ്റെ ഒരു ഇഗ്നിഷൻ, വാഹനം ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കീ ഉപയോഗിക്കണം. രണ്ടാമത് ഇതിൻ്റെ ഒരു ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഈ ഒരു കീ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇതേ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു കീ വെച്ചിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം 3 കാര്യങ്ങളായി. അതുപോലെ ഹാൻഡിൽ ലോക്ക് ചെയ്യാനായിട്ട് ഇതേ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്യാനായിട്ടും ഈ ഒരു കീയാണ് ഉപയോഗിക്കുന്നത്. അവസാനമായിട്ട് 5-ാമത്തെ കാര്യം വരുന്നത്, ഈ ഒരു കാര്യമാണ് നമ്മുടെ സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇങ്ങനെ 5 കാര്യങ്ങൾ ഈ ഒരൊറ്റ കീ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സ് എൽ 100. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ആദ്യത്തെ വാഹനം എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. എനിക്ക് തോന്നുന്നത് ഹീറോണ്ട സ്പ്ലെൻഡറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരംഗം അല്ലെങ്കിൽ ഒരു മുന്നേറ്റമൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു TVS 100 അല്ലെങ്കിൽ TVS XL Duty അതല്ലെങ്കിൽ തുമ്പി എന്നൊക്കെ വിളിക്കുന്ന പേരുകളുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വിൽപ്പനയിലാണെങ്കിലും അതുപോലെ തന്നെ ആളുകളുടെ ഒരു ജനപ്രീതിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ സ്പ്ലെൻഡറിനേക്കാൾ ഒരുപടി മുന്നിൽ വേണമെങ്കിലും വെക്കാവുന്ന ഒരു വാഹനമാണ് നമ്മുടെ TVS XL100. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത്. വാഹനം എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, പുതിയൊരു കളർ കോമ്പിനേഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഡൗൺ പേയ്മെൻറ്റ്, EMI, വില, ബുക്കിംഗ് പീരീഡ് തുടങ്ങിയ കാര്യങ്ങളും അതിൻ്റെ ഒരു പെർഫോമൻസ്, മൈലേജ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മൊത്തം 3 വേരിയൻറ്റിലായിട്ടാണ് നമുക്ക് നിലവിൽ TVS XL100 ലഭിക്കുന്നത്. അതിലെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ്. അതായത് വില വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വില കൂടിയ ഒരു വേരിയൻ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിൻ എഡിഷൻ എന്നാണ് TVS ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു കളറ്, അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഡിസൈനുള്ള മാറ്റമാണ്. പിന്നെയുള്ളൊരു മാറ്റം വരും നമുക്ക് ഇവിടെ ഒരു ഫുട്ബോളിലായിട്ട് മെറ്റൽ പ്ലേറ്റിംഗ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ബാക്കി ഡിസൈൻ്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ കാഴ്ചയുള്ള കാര്യങ്ങളിലൊക്കെ ഏകദേശം പാർട്സിൽ, ബോഡി പാർട്സിലൊക്കെ സെയിമാണ് വരുന്നത്. അതിലുള്ള ഒരു ഗ്രാഫിക്സിൻ്റെയും കളറിൻ്റെ കളർ കോമ്പിനേഷൻ്റെ ഒക്കെ മാറ്റങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ മുൻവശം നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു LED DRL വാഹനത്തിനായിട്ട് TVS നൽകിയിട്ടുണ്ട്. അത് വാഹനം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഓണായി നിൽക്കുന്നത് കാണാം. അതിനുശേഷം നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു DRL ഓഫ് ആവും, എന്നിട്ട് ഹെഡ്ലൈറ്റ് വർക്കാവും. അതിൽ നമുക്ക് ഹൈ ബീമും ലോ ബീമും വരുന്നുണ്ട്. നോർമൽ നമ്മൾ പഴയ വാഹനങ്ങളൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ളൊരു ലൈറ്റും കാര്യങ്ങളും തന്നെയാണുള്ളത്. എന്തായാലും ഒരു DRL ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കൊടുത്ത് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി. ടെലിസ്കോപ്പിക് ഫോർക്കാണ് വരുന്നത്. ഫോർക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ചെറിയതാണ്. നമുക്ക് എല്ലാം ഇതേ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. മഡ്ഗാർഡ്, ടയറ്, അതുപോലെ തന്നെ ഒരു ഫോർക്ക്, ഹെഡ്ലൈറ്റ്, എല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ട് നമുക്ക് ഒരു ഫീൽ ചെയ്യും. മറ്റുള്ള വണ്ടി കണ്ട് കണ്ട് ശീലമായിട്ട് ഫോർക്ക് വീൽ മാത്രമേ നമുക്ക് ഒരു വാഹനം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ക്രാഷ് ഗാർഡ് കാണാം. അതൊരു ക്രോം ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. അത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് ബ്ലാക്ക് കളറിലും ഒക്കെ ലഭിക്കുന്നുണ്ട്. അവിടെ താഴേക്ക് വന്നാൽ നമുക്ക് എഞ്ചിൻ്റെ ഭാഗങ്ങൾ കാണാം. വളരെ ഒരു എന്താ പറയുക, മൊത്തം എക്സ്പോസ് ചെയ്തേക്കുന്ന രീതിയിലൊരു എഞ്ചിൻ ഭാഗമാണ് വാഹനം. ഞാൻ പറഞ്ഞൊരു കുഞ്ഞു വാഹനമായിട്ട് എല്ലാ ഭാഗങ്ങളും ഫീൽ ചെയ്യുന്നത്. അതുപോലെ എഞ്ചിൻ്റെ കാര്യം, എഞ്ചിനും വളരെ ഒരു കുഞ്ഞു സാധനമായിട്ടാണ് നമുക്ക് കാഴ്ചയിൽ ഫീൽ ചെയ്യുക. XL100 ഹെവി ഡ്യൂട്ടി എന്നുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കിക്കർ നൽകിയിട്ടുണ്ട്. ETFI എന്നൊരു ബാഡ്ജും കൊടുത്തിട്ട് എക്കോ ത്രസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജും കാണും. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈലൻസർ കാണാം. സൈലൻസറിൽ നമുക്ക് അതിൻ്റെ ഒരു മുകളിലായിട്ടൊരു ക്രോം പ്ലേറ്റിംഗ് ആ ഭാഗത്തും നൽകിയിട്ടുണ്ട്. പുറകിൽ നമുക്കൊരു മെറ്റലിൻ്റെ ഒരു ഫുട് സ്റ്റെപ്പാണ് നമുക്ക് പുറകിലെ യാത്രക്കാർക്കായിട്ട് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് സാധാരണ നമ്മൾ ബൈക്കിലൊക്കെ കാണാറുള്ള പോലെ തന്നെ റബ്ബറിൻ്റെ പാഡിംഗ് കൂടെ ഉള്ളൊരു ഫുട് പാക്കാണ് നമുക്ക് റൈഡർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. സ്റ്റാർട്ടാവുന്നത് വളരെ സൈലൻ്റ് ആയിട്ടാണ്. ITS എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാഹനത്തിൽ, അതായത് TVS പല വാഹനങ്ങളും വരുന്നത് നമുക്ക് ഈ ഒരു വാഹനത്തിലും TVS നൽകിയിട്ടുണ്ട്. വളരെ സൈലൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ടാവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് വന്നിട്ടുള്ളത്. പഴയ വാഹനത്തിൽ ഇത്ര നമുക്കൊരു എന്താ പറയുക, ഇതിപ്പോൾ ഒരു ബൈക്കിൻ്റെ പോലൊരു എക്സോസ് നോട്ട് ആയിട്ടുണ്ടെന്ന് പറയാം. പഴയ വാഹനത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കുറച്ച് ഒരു 2-സ്ട്രോക്കിൻ്റെ ഒക്കെ ഒരു കുഞ്ഞു രൂപം എന്ന രീതിയിലായിരുന്നു നമുക്ക് ആദ്യത്തെ ഒരു എക്സോസ് നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോളിക് ഷോക്ക് പുറകിൽ കാണാനായിട്ട് സാധിക്കും. സിംഗാമും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം വളരെ കുഞ്ഞതാണ്. അതുപോലെ തന്നെ സ്പോക്ക് വീൽ പുറകിലും കാണാം. നമുക്ക് ഫ്രണ്ടിലും പുറകിലും 110mm ബ്രേക്കുകളാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് കോമ്പി ബ്രേക്സും ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന
രീതിയിലുള്ള വയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഗ്രാബ് ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിലും അതുപോലെ തന്നെ ഇതിൽ സീറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് വളരെ സ്ട്രോങ് ആണ്. കാരണം ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ലഗേജ് ആയിട്ടാണ് കൂടുതൽ ആളുകളും. അപ്പോൾ ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീറ്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഫുൾ ലഗേജ് സ്പേസ് ആക്കി മാറ്റാനും സാധിക്കും. അത് നമുക്കൊരു ഹെവി ഡ്യൂട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പ്ലിറ്റ് സീറ്റുകൾ വരും എന്നുള്ളതാണ്. നമുക്ക് നോർമലി ആദ്യമൊക്കെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻറ്റ് കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിരുന്നത്. അതായത് ഒറ്റ സിംഗിൾ സീറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതിന്. അപ്പോൾ നമുക്ക് നിലവിൽ ഈ ഒരു ഡിസൈനിൽ അത് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്ന രീതിയിൽ സ്പ്ലിറ്റ് സീറ്റ് ആയിട്ട് മാത്രം തന്നെയാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭിക്കുന്നുള്ളൂ. ബാക്കി പുറകിലൊക്കെ എല്ലാം ഹാലജൻ യൂണിറ്റാണ്. ഫ്രണ്ട് ബൾബുകളും അതുപോലെ തന്നെ പുറകിലെ ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്ററും എല്ലാം നമുക്ക് ഹാലജൻ യൂണിറ്റാണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് അല്ല വൈബ്രേറ്റ് ചെയ്യും. എന്നാലും ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും വാഹനത്തിൻ്റെ ഒരു പെയിൻറ്റ് ജോബിൻ്റെ ക്വാളിറ്റി മികച്ചതാണ്. എന്നാലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് മൊത്തത്തിൽ വാഹനത്തിൻ്റെ ക്വാളിറ്റി കണക്കാക്കുന്ന സമയത്ത് അത്ര മികച്ചൊരു ക്വാളിറ്റി ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പിടിച്ചിരുന്ന രീതിയിലുള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ വാഹനം ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെ ആ രീതിയിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു കാര്യം എടുത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഏതൊരു വാഹനത്തേക്കാളും മികച്ചൊരു ക്വാളിറ്റി ഇപ്പോഴും നമുക്ക് ഈ ഒരു വാഹനത്തിന് ഉണ്ട് എന്നുള്ളത് 100% ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം വെറുതെ ജി ഐ പൈപ്പുകൾ വെച്ച് വെൽഡ് ചെയ്തിട്ട് സ്പോട്ട് ചെയ്ത് വിടുന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ ഒരു അധികം ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമുക്കിപ്പോൾ ഈ കാണുന്നത് കാരണം മോട്ടോർ അതൊന്നൊക്കെ ചൈനയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുത്തുക, എന്നിട്ട് ഫ്രെയിം ഒരെണ്ണം സെറ്റ് ചെയ്യുക, സീറ്റും കാര്യങ്ങളും വെച്ച് കൊടുക്കുക, അസംബിൾ ചെയ്ത് വിടുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ഇലക്ട്രിക് മാനുഫാക്ചേഴ്സ് ഇപ്പോൾ അങ്ങനെ ദിനം പ്രതി നമുക്ക് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ മികച്ചൊരു ക്വാളിറ്റി ഇപ്പോഴും നമുക്ക് ഈ ഒരു വാഹനത്തിന് ഉണ്ട് എന്ന് വേണമെങ്കിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് പറയാനായിട്ട് സാധിക്കും. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിലയിൽ പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി ഹാർഡാണ് സീറ്റ് വന്നിട്ടുള്ളത്. പിന്നെ കൺട്രോൾസും കാര്യങ്ങളും ഹാൻഡിലൊക്കെ നമുക്ക് പഴയ പണ്ട് മുതലേ കണ്ടുവരുന്ന രീതിയിൽ തന്നെയാണുള്ളത്. അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഹാൻഡിലൊക്കെ നമുക്ക് ഇത് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇവിടുന്ന് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ. ഈ രൂപത്തിൽ തന്നെയാണ് നമുക്ക് പണ്ട് മുതലേ ഒരു വാഹനം കാണുമ്പോൾ മുതൽ തന്നെ ഇങ്ങനെ തന്നെയാണുള്ളത്. ഇവിടെ ഒരു ഹുക്കൊക്കെ നൽകിയിട്ടുണ്ട്. സ്വിച്ചുകൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റുമാണ്. ഹോണ് കുഴപ്പമില്ലാത്തൊരു ഹോണാണ്. അതുപോലെ തന്നെ ഇവിടെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത്രയും കൺട്രോൾസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട് എന്നുള്ളതും അടിപൊളി കാര്യമായിട്ട് തോന്നി. അതാണ് സെൽഫും എഞ്ചിൻ കിൽ സ്വിച്ചും ഒക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പർട്ടിക്കുലർ വാഹനത്തിൻ്റെ വിൻ എഡിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഈ ഒരു മിററാണ്. അതായത് ക്രോം മിറേഴ്സാണ് നൽകിയിട്ടുള്ളത്. അതും റൗണ്ട് ഷേപ്പിലുള്ളതാണ്. എന്നാലും ഇത് വളരെ കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഉള്ളത് നമുക്കിവിടെ കൺട്രോൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഓഡോമീറ്റർ നൽകിയിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കാണാം, ലോ ബീം, ഹൈ ബീം, എഞ്ചിൻ ലൈറ്റ്, വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്യുവൽ ലെവൽ നമുക്ക് ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. നമുക്ക് 4 ലിറ്ററാണ് ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ അതിൽ 1.25 ലിറ്റർ ആയിട്ട് ശേഷിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ റീഫിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു XL100 വിൻ എഡിഷൻ്റെ കാഴ്ചയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ഹമ്പിളാണ്. എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഭീകരനാണ്, അതിഭീകരനാണ് എന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓടിച്ച് നോക്കിയിട്ട് പറയാം. TVS XL100 എന്ന പേര് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ 99.7 CC ആണ് വരുന്നത്. 4.3 BHP 6.5 ടോർക്ക് ആണ് വിമാനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിഡ് റേഞ്ച് വളരെ സ്ട്രോങ് ആണെന്ന് പറയാം. കിഡിലിനാണ് ഒരു പെർഫോമൻസ്. നമുക്ക് ഇതിൽ ടോപ്പ് സ്പീഡായിട്ടുള്ള 60 കിലോമീറ്റർ സ്പീഡൊക്കെ നമുക്ക് ഒരു 55-60 കിലോമീറ്ററൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ നമുക്ക് ഈ ഒരു വാഹനം അതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എത്തുന്നുണ്ട് എന്ന് പറയാം. നല്ല സ്ട്രോങ് ആണ് കേട്ടോ മിഡ് റേഞ്ച്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിൽ ലഗേജ് കയറി ചെയ്യാൻ, കൂടുതൽ ഭാരം കയറ്റി പോകുന്ന ആവശ്യങ്ങൾക്കൊക്കെ ഈ വാഹനം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മീൻകാർ ഉപയോഗിക്കുന്നുണ്ട് പാൽ, അതുപോലെ തന്നെ പത്രം, വേറെ ഫാമുകൾ ഉള്ളവർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു ലഗേജ് ഒരുപാട് സാധനങ്ങൾ കയറ്റി പോകണം. ഇപ്പോൾ നമ്മുടെ എൻ്റെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടക്ക കച്ചവടക്കാരാണ് കൂടുതൽ. അപ്പോൾ അവരൊക്കെ അവരടുത്തൊക്കെ ഓരോ വാഹനം ഈ ടൈപ്പ് ഒരെണ്ണം ഉണ്ടായിരിക്കും. കാരണം അവർക്ക് ചെറിയ രീതിയിലുള്ള ഒന്നോ രണ്ടോ ചാക്കൊക്കെ കയറ്റി കൊണ്ടുവരാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എന്തായാലും അത്യാവശ്യം പവർഫുൾ ആണ് എന്ന് പറയാം. ഒരു ലഗേജ് വെച്ചിട്ടും കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ പഴയൊരു വാഹനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട്, പഴയതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കയറ്റങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ഭാരം കയറ്റിയിട്ടാണ് വരുന്നതെങ്കിൽ ആ അറ്റത്തെത്തുന്ന സമയത്ത് ഇറങ്ങിയിട്ട് ഒന്നും കൂടി ഒന്ന് തള്ളിയിട്ടും ഒപ്പം ആക്സിലറേറ്റർ കൊടുത്തിട്ടും കയറ്റി പോകുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ ഒരു വാഹനത്തിന് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് ഒരുവിധം ഭാരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരുവിധം കയറ്റങ്ങളൊക്കെ ഒരു വാഹനം വലിക്കും. ആ രീതിയിൽ തന്നെയാണുള്ളത്. ബാക്കി സസ്പെൻഷനൊക്കെ ഇത്തിരി സ്റ്റിഫാണ്. അത് ഒരു ഭാരം കയറ്റാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ആ രൂപത്തിൽ TVS നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റിഫാണ്. സീറ്റുകളും ഇത്തിരി ഹാർഡാണ് എന്ന് പറയാം. എന്തായാലും ഇതിൽ ഒരുപാട് ദൂരയാത്രകൾക്കും അല്ലെങ്കിൽ ടൂർ
ടൂറിംഗിന് എന്നുള്ളൊരു വാഹനമായതുകൊണ്ടാവുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയില്ല. ബ്രേക്കിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് കോമ്പി ബ്രേക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റോപ്പിംഗ് പവർ വിമാനത്തിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിലിംഗ് ആണെങ്കിൽ വളരെ ലൈറ്റാണ്ട്, അതിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് വളരെ ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുക. ഏകദേശം 88 kg ഈ വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ വളരെ ലൈറ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട്, നമുക്ക് ഒരു ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് ഭാഗം വളരെ ലൈറ്റാണ്. നമുക്ക് കോർണറിന്ന സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ അതങ്ങോട്ട് ഒടിഞ്ഞു പോയിക്കോളും. നമ്മുടെ നാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ ഈ ഒരു വാഹനമാണ് ട്രെയിനിങ്ങിനായിട്ട് അവർ പഠിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗിയർലെസ് ആയിട്ടുള്ളവർക്ക് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതൊക്കെ ഈ ഒരു വാഹനമാണ്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. ഹാൻഡിൽ ചെയ്യാനായിട്ടാണെങ്കിലും നമുക്ക് ഏതൊരു ആൾക്കാണെന്നുണ്ടെങ്കിലും വാഹനം കൊണ്ടു നടക്കാനായിട്ട് വളരെയധികം എളുപ്പമാണെന്ന് പറയാം. ഒരു സൈക്കിൾ ബാലൻസ് മതി, അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുന്ന ആൾക്കും ഒറ്റ ദിവസം കൊണ്ട് ഈ വാഹനം എടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ രൂപത്തിലാണ്. കാരണം ഒട്ടും നമുക്കൊരു മോട്ടോർ വെച്ചൊരു വാഹനം കൊണ്ടു നടക്കുന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കൺഫ്യൂഷനോ ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല. വളരെ സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു മൈലേജും കാര്യങ്ങളും ആണ്. ഏകദേശം 70 km മുകളിൽ ഈ വാഹനത്തിന് നമുക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. അതായത് റിയൽ ലൈഫ് മൈലേജ്. ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് ആളുകൾ മൈലേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് 70 km മുകളിൽ മൈലേജും ലഭിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു അതിൻ്റെ മിറേഴ്സ് മാറ്റിയിട്ടുള്ള കാര്യം. ഒരു നമ്മുടെ ബുള്ളറ്റിലൊക്കെ എൻഫീൽഡൊക്കെ വരുന്ന രീതിയിലൊരു മിറേഴ്സ് ആക്കിയിട്ടുണ്ട്. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം അതിന് ആദ്യം ലഭിച്ചിരുന്ന രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സ്ക്വയർ ടൈപ്പ് മിററിൽ നമുക്ക് പ്രത്യേകിച്ച് നല്ലൊരു കാഴ്ചയൊന്നും പുറകിലേക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല വൃത്തിയായിട്ട്, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുറകിൽ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ്സുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ബഡ്ജറ്റ് കുറഞ്ഞ് നിരവധി ആവശ്യങ്ങൾ നടത്താൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ഫാമിലി വാഹനമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങളുടെ ഒരു വാഹനം എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു വാഹനമാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു വാഹനത്തിന് വരുന്നത് 64,800 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതിന് മുകളിലുള്ളൊരു കളർ ഓപ്ഷൻ വരുന്നത് 65,000 രൂപയാണ്. നമ്മളിപ്പോൾ കാണുന്ന വിൻ എഡിഷൻ വരുന്നത് 67,600 രൂപയാണ് വരുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഗ്രാഫിക്സിനും കളറിനനുസരിച്ചിട്ടുള്ള വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ വാറണ്ടി നോക്കി കഴിഞ്ഞാൽ TVS എല്ലാ വാഹനങ്ങൾക്കും കൊടുക്കുന്ന പോലെ തന്നെ 5 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. ഒരു ഫൈനാൻസ് സ്കീമും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ വാഹനം റോഡിൽ ഇറക്കാനായിട്ട് സാധിക്കും. ഏകദേശം 2,400 രൂപ 2,300 രൂപ റേഞ്ചിലാണ് നമുക്ക് മാസത്തവണകളായിട്ട് അടക്കേണ്ടി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റാണ്. നമുക്കൊരു സർവീസിനും വരുന്നത് വെറും 365 രൂപയുടെ ഉള്ളിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റായിട്ട് വരുള്ളൂ. ആദ്യത്തെ സർവീസ് വരുന്നത് 500 to 750 km ഉള്ളിലാണ്. അതിനുശേഷം എല്ലാ 2,500 km നമുക്ക് സർവീസ് ചെയ്യേണ്ടി വരിക. ഏകദേശം 300 to 350 രൂപയാണ് അതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് ആയിട്ടും വരുന്നത്. അപ്പോൾ വളരെ നമുക്ക് ഉപയോഗിക്കാൻ ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും വാങ്ങാനും ഉപയോഗിക്കാനും കഴിയുന്നൊരു വാഹനമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു XL100 കണക്കാക്കാം. ഇപ്പോൾ വില കൂടിയതാണ്, നമുക്കറിയാം. എല്ലാ വാഹനങ്ങൾക്കും വില കൂടിയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് 65,000 രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിനും വില വന്നിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ നമുക്ക് സാധാരണക്കാർക്കും നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ആവശ്യങ്ങൾ നടത്താനുള്ള ആളുകൾക്കൊക്കെ അവരൊരു നിത്യജീവിതത്തിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാഹനമായിട്ട് നമുക്ക് തീർച്ചയായും ഇതിനെ പരിഗണിക്കാം. TVS പറയുന്നത് 49 രൂപ നിങ്ങൾക്ക് മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ്. അതായത് ഏകദേശം 1,500 രൂപ ദിവസം 50 രൂപ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയൊക്കെ നിങ്ങൾക്ക് അടവടക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്കീമെന്ന് പറഞ്ഞാൽ 5,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ്, കുറച്ചുകൂടി പൈസ കൂടുതൽ ഡൗൺ പേയ്മെൻറ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസം നിങ്ങളുടെ 50 രൂപ മാറ്റി വെച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു അടവ് നിങ്ങൾക്ക് അടച്ച് തീർക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അഷ്ഫാൻ TVS നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരാണ് നമുക്ക് വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് റെഡി സ്റ്റോക്കാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 3 വിലയിലുള്ള വാഹനങ്ങളും റെഡി സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഫിനാൻസിൻ്റെ സ്കീമൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് TVS XL100 കുറിച്ചുള്ള അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.